بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, വരുന്ന വെള്ളിയാഴ്ച മഗരിബ് വാങ്ങോടെ, അല്ലെങ്കിൽ ഉറപ്പായും ശനിയാഴ്ച മഗരിബോടെ കയറി വരാൻ പോകുന്നത് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഈ മുഹറം മാസം നമ്മുടെ പുതിയൊരു ആയുസിന്റെ ആദ്യ മാസമാണ്. ഖുർആൻ എമ്പാടും പോരിസയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള, ആദരവ് ബഹുമാനമുണ്ടെന്ന് പറഞ്ഞ, ഖുർആൻ പ്രത്യേകം പരിഗണിച്ച നാല് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസം കൂടെയായ, ഒരുപാട് ഹൈറും പറക്കത്തും നിറഞ്ഞു നിൽക്കുന്ന മുഹറം മാസത്തിന്റെ മുഴുവൻ പോരിസയും നമുക്ക് കിട്ടാൻ വേണ്ടി ആ മാസത്തിന്റെ ആദ്യ രാവിൽ തന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഏഴു കാര്യങ്ങൾ, അന്ന് പ്രത്യേകം ചെയ്യേണ്ട ദുആകൾ, അന്ന് പ്രത്യേകം ഓതേണ്ട സൂറത്തുകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അൽഫായിസീന ബിറള്ളാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ മഹലായ ഫളുകൊണ്ട് നമുക്ക് എല്ലാവിധ മൗഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മാറ്റി അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, വരുന്ന വെള്ളിയാഴ്ച മഗ്രിബ് വാങ്ങോടെ, ഉറപ്പായും ശനിയാഴ്ച മഗ്രിബോടെ കയറി വരാൻ പോകുന്നത് പരിശുദ്ധമായ പോരിശേറിയ മുഹറം മാസത്തിന്റെ ആദ്യ രാവാണ്. ആ മുഹറം മാസത്തിന്റെ മുഴുവൻ പോരിശയും നമുക്ക് നേടിയെടുക്കാൻ, ആ ഒരു പോരിശ കൊണ്ട് നമ്മുടെ ജീവിതം, ലൈഫ് മുഴുവനും ബറക്കത്തിലും ഐശ്വര്യത്തിലുമാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഏഴു കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മഹത്വം പറയുമ്പോൾ ആദ്യമായി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ പേര് തന്നെയാണ്. ആ മാസത്തിൻ്റെ പേര്, മറ്റു മാസങ്ങൾക്ക് ആ പേരില്ല, മുഹറം. മുഹറമായ മാസം എന്ന് പറഞ്ഞാൽ വലിയ ആദരവ് ബഹുമാനമുള്ള മാസം, എല്ലാ വിശ്വാസി വിശ്വാസിനികളും ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട മാസം, അതാണ് ആ മാസത്തിൻ്റെ പേര്. പേര് തന്നെ ഏറ്റവും വലിയ ബഹുമാനമാണ്. രണ്ടാമത്തെ മഹത്വം, പ്രത്യേകത, പരിശുദ്ധമായ ഖുർആൻ വളരെ പരിശുദ്ധമാണെന്ന് പറഞ്ഞ നാലു മാസങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ മഹത്വമുള്ള മാസമാണ് മുഹറം. നാല് മാസങ്ങൾ ഖുർആൻ വെറൈറ്റിയാണെന്ന് പറഞ്ഞു, മഹത്വമുണ്ടെന്ന് പറഞ്ഞു. ആ നാല് മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് മുഹറം മാസമാണ്. അതിൻ്റെ താഴെയാണ് റജബ് മാസമുള്ളത്. അതിൻ്റെ താഴെയാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമുള്ളത്. അതിൻ്റെ താഴെയാണ് ദുൽഖാദ മാസമുള്ളത്. അപ്പോൾ നാല് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള, ശ്രേഷ്ഠമാക്കപ്പെട്ട മാസം പരിശുദ്ധമായ മുഹറം മാസം തന്നെയാണ്. ഇനി മൂന്നാമത്തെ മഹത്വം, പ്രത്യേകത, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ, ഷഹ്റുല്ലാ എന്നാണ്, അല്ലാഹുവിൻ്റെ മാസം എന്ന്. ആ ഒരു പ്രയോഗം, പുണ്യ റസൂലിൻ്റെ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആ മാസത്തിൻ്റെ മഹത്വം. അല്ലാഹുവിലേക്കാണ് ചേർത്തിയിട്ടുള്ളത്, നിസ്ബ ചെയ്തിട്ടുള്ളത് ഷഹ്റുല്ലാ, അല്ലാഹുവിൻ്റെ മാസം എന്ന്. അല്ലാഹുവിലേക്ക് എന്ത് ചേർത്താലും അതിൻ്റെ പോലീസ മറ്റൊന്നിനുണ്ടാവില്ല, അത്ര മഹത്വമാണ്. ഉദാഹരണത്തിന് റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ എത്ര മഹത്വമാണ്. ബൈത്തുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഭവനം, കഅബാലിത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര പോരിശയാണ്. അതേപോലെ തന്നെ കലാമുള്ളാഹ്, അല്ലാഹുവിൻ്റെ കലാം എത്ര പോരിശയാണ്. ഏറ്റവും ഉന്നതമാണ്, അതാണ് അള്ളാഹുലേക്ക് ചേർക്കുന്നത്. ഇവിടെ മുഹറം മാസത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയൊക്കെ ചേർത്തിയിട്ടുള്ളത്, ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ചേർത്തി സംസാരിച്ചത്. അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പോരിശയാണ്. നാലാമത്തെ മഹത്വം, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അയ്മത്തുകൾ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്, മൂന്ന് പത്തു ദിനരാത്രങ്ങൾ വലിയ മഹത്വമുള്ളതാണ്. മൂന്ന് പത്തുകൾ, അതിൽ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്ത്, അതേപോലെ തന്നെ പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്ത്, അതേപോലെ തന്നെ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പത്ത്. മൂന്ന് പത്തുകളും വളരെ വെറൈറ്റിയാണ്, വളരെ പുണ്യങ്ങളാണ്, വളരെ മഹത്വമുള്ളതാണ് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഇനി അഞ്ചാമത്തൊരു മഹത്വം, പരിശുദ്ധമായ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു പ്രഭാതം. ഉലമാക്കൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വൽ ഫജർ അറിയാലോ നമുക്ക്. വൽ ഫജർ എന്ന് പറയുന്ന സൂറത്തിൻ്റെ ആ ഫജർ കൊണ്ടുള്ള ഉദ്ദേശം, പരിശുദ്ധമായ ഖുർആൻ സത്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രഭാതമുണ്ട്, ഒരു ഫജർ, വൽ ഫജർ എന്ന് പറയുന്ന പ്രഭാതം. ആ പ്രഭാതം, കത്താദ തങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ പോരിശേറിയ പ്രഭാതം പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രഭാതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പോരിശകൾ നിറഞ്ഞു നിൽക്കുകയാണ്.
മുഹറം മാസം നമുക്ക് അനുകൂലമായി കിട്ടിയാൽ അൽഹംദുലില്ലാ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ, ഒരു ആയുസ്സിൻ്റെ മുഴുവൻ ലാഭമാണ്. മുഹറം മാസത്തിൻ്റെ പോരിശ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ നഷ്ടപ്പെടുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ മുഴുവൻ നന്മകളും മുഴുവൻ പോരിശയുമായി പോകും. അപ്പോൾ ഒന്ന് മനസ്സ് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറുകൾ നൽകുന്നതാണ്. മുഹറം മാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുസ്സിൻ്റെ പുതിയ തുടക്കമാണ്. പുതിയ തുടക്കമാണ് ഒരു വയസ്സിൻ്റെ. അപ്പോൾ തുടക്കം ഖൈറിലും റാഹത്തിലുമായാൽ തീർച്ചയായും നമുക്ക് അങ്ങോട്ടുള്ള ജീവിതം, നമ്മുടെ ആയുസ്, നമ്മുടെ പുതിയ വയസ്സ് അതെല്ലാം റാഹത്തിലും സന്തോഷത്തിലും ബറക്കത്തിലുമാക്കിയെടുക്കാം. നമ്മൾ ചെറിയൊരു മനസ്സ് കൊടുത്താൽ മതി, ഞാനൊരു 7 കാര്യങ്ങൾ പറഞ്ഞു തരാം. കൂടുതൽ ഒരുപാട് കർമ്മങ്ങളിലേക്ക് പോയി നമ്മൾ ടയർഡാകണ്ട. എണ്ണപ്പെട്ട 7 കാര്യങ്ങൾ ഒന്ന് പരിഗണിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത ബറക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേറെ പോരിശയാണെന്ന് ഖുർആൻ പറഞ്ഞ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഹത്വമുണ്ടെന്ന് പറഞ്ഞ, ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസമായിട്ട് മഹാന്മാരായ ഉലമാക്കൾ അടയാളപ്പെടുത്തിയ ഈ മുഹറം മാസത്തിൽ, ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഈ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അക്തറു സവാബ, ധാരാളം കൂലി അല്ലാഹു സുബ്ഹാനഹു വതആല വാരിക്കോരി നൽകും എന്ന് പറഞ്ഞ മുഹറം മാസത്തിൽ നമ്മൾ അതിൻ്റെ പോരിശ മുഴുവൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ 7 കാര്യങ്ങളാണ്. ഒന്നാമതത് കേട്ടോളൂ. വരുന്ന വെള്ളിയാഴ്ച മഗരിബ് വാങ്കോടെ കയറി വരുന്ന രാവിൽ പിറ കണ്ടു, ഒന്നാമത്തെ രാവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, ഇനി പിറ കണ്ടില്ലെങ്കിൽ ശനിയാഴ്ച മഗരിബ് വാങ്ങുകൊടുത്താൽ ഉറപ്പായും കയറി വരുന്നത് മുഹറമിൻ്റെ ആദ്യത്തെ രാവാണ്. ഈ പുണ്യമാസം കയറി വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പ്രധാനപ്പെട്ട, പ്രഥമമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യലാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രഗൽഭമായ ദുആ ചെയ്യുമായിരുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം. ആ ദുആയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ദുആ ഇപ്രകാരമാണ്, നമുക്കൊക്കെ പരിചയമുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു മഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ ബിശഹരി ദിൽ ഹജ്ജ വജാഅ ബിശഹരി മുഹറം. ഈ പരിശുദ്ധമായ ദിക്ര, പ്രിയപ്പെട്ടവരെ, മുഹറമിൻ്റെ ആദ്യത്തെ രാവിൽ ഒരു സഹോദരനോ സഹോദരിയോ ആര് ഓതിയാലും ആര് പറഞ്ഞാലും ദുആ ചെയ്താലും, ഇത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ പരിശുദ്ധ രാവിൽ പിരീഡിൻ്റെ സമയമാകും, നിസ്കരിക്കാൻ പറ്റാത്ത സമയമാകും, അതുകൊണ്ട് ദുആ വേണ്ട, ദിക്ര വേണ്ട എന്ന് കരുതി നമ്മൾ റിവേഴ്സ് അടിച്ചാൽ നഷ്ടമാകുന്നത് ഒരു ആയുസ്സിൻ്റെ മുഴുവൻ നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ദുആ ചെയ്യുന്നതിന് ഒരു പിരീഡോ ഒരു അശുദ്ധിയോ ഒന്നും തടസ്സമല്ല. ആത്മാർത്ഥമായിട്ട് നമുക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഒന്നാമത്തെ രാവാണെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ ആത്മാർത്ഥമായിട്ട് ഈ ദുആ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പുതിയ ആയുസ്സിൻ്റെ, പുതിയ ഒരു വർഷത്തിൻ്റെ, പുതിയ മാസത്തിൻ്റെ തുടക്കം നല്ല ബറക്കത്തിലും റാഹത്തിലുമാക്കി നമുക്ക് നൽകും. ഈ ഒരു വർഷക്കാലം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാൻ സലാമത്താക്കും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ആഫാത്ത്, മുസീബത്തുകൾ, രോഗങ്ങളെ തൊട്ട് അല്ലാഹുവിൻ്റെ വലിയ കിഫായത്തുണ്ടാകും, വലിയ കാവലുണ്ടാകും. നമ്മുടെ ജോലിയിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ ഐശ്വര്യവും ബറക്കത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന് നൽകും. അത്രയേറെ പോരിശയാണ് ഈ ദുആ പറഞ്ഞിട്ട് ഈ പരിശുദ്ധ മുഹറം മാസത്തിനെ വെൽക്കം ചെയ്യുന്ന ആളുകൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധമായ സൂറത്തുൽ മുൽഖ്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അറിയാലോ, പരിചയമുണ്ടല്ലോ. 30 ആയത്തുകളല്ല, ചെറിയ സൂറത്താണ്. ആ സൂറത്ത് ഈ മാസത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിൽ തന്നെ ഓതൽ സുന്നത്താണ് എന്ന് ഉലമാക്കൾ, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്താണ് എന്നുള്ള നിയ്യത്തിൽ തന്നെ ഒറ്റവട്ടം 3 മിനിറ്റ് മതിയാകും നമ്മൾ പാരായണം ചെയ്താൽ. 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് നമുക്ക് ഈ മുഹറം മാസം മുഴുവനും കവർ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ഹിഫ്ള് കിട്ടാൻ കാരണമാകും എന്ന് ഉലമാക്കൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആയത്ത് ഒരു ദിവസത്തിന് മതിയാകും. അങ്ങനെ 30 ദിവസവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിമായത്ത് കിട്ടാൻ, ഹിഫ്ള് കിട്ടാൻ, അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാൻ ഒരു കാരണമാണ്. അപ്പോൾ എങ്ങനെ കേവലം സൂറത്തുൽ മുൽക്ക് ഓതി പോയാൽ പോരാ, പിന്നെ എന്താ? അള്ളാഹുവെ ഈ ഒരു മാസത്തിൻ്റെ ആദ്യ രാവിൽ, ആദ്യ ദിവസത്തിൽ കയറി വരുന്ന പിറ കണ്ട ദിവസത്തിൽ പ്രത്യേകം സുന്നത്തായ സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതാണ് റബ്ബെ എന്നുള്ള നിയ്യത്തിൽ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ ആ കൂലി മുഴുവൻ നമുക്ക് നേടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തൊരു കാര്യം, ആദ്യത്തെ രാവ്, മുഹറമിൻ്റെ ആദ്യത്തെ രാവ് പറഞ്ഞല്ലോ, മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പകൽ,
അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്ന പ്രഭാതമാണ്, പൂരിശയുള്ള പ്രഭാതമാണ്. ആ പ്രഭാതത്തിന് മുന്നോടിയായി വരുന്ന ഏതൊരു മാസത്തിൻ്റെയും ആദ്യ രാവ് ഏറ്റവും ബറക്കത്തുള്ളതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മാസത്തിൻ്റെയും ആദ്യ രാവിന് ഒരു പ്രത്യേക പൂരിശയാണ്. ആ പൂരിശ ഒന്നുകൂടെ കൂടും മാസം മുഹറമാണ്. മാസം വളരെ പൂരിശയുള്ളതാണ്. അതുകൊണ്ട് ആദ്യ ദിവസവും ആദ്യ രാവും വലിയ പൂരിശ കൂടും. അതുകൊണ്ട് തന്നെ ആദ്യ രാവിൽ ഒരു മനുഷ്യൻ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയാൽ അയാൾക്ക് എമ്പാടും പുണ്യം കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. മുഹറം മാസത്തിൻ്റെ പൂരിശയുള്ള മാസത്തിൻ്റെ മുഹറത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനങ്ങളിലെ ആദ്യ ദിവസമായ ആദ്യത്തെ രാവ് അൽഹംദുലില്ലാഹ് ഇബാദത്ത് കൊണ്ട് ഒരാൾ ഹയാത്ത് കൊടുത്താൽ, ജീവൻ കൊടുത്താൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല വല്ലാത്ത കൂലി കൊടുക്കും. അപ്പോൾ എന്താ, ഇന്നത്തെ രാത്രി, ഈ കയറി വരുന്ന മുഹറമിൻ്റെ ആദ്യത്തെ രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടാൻ മിനിമം നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണെന്നറിയോ? നമ്മുടെ മഗ്രിബ് നിസ്കാരം, പിറ കണ്ട ആ ദിവസത്തിലെ മഗ്രിബ് നിസ്കാരം, അതേപോലെ തന്നെ മുഹറമിൻ്റെ ആദ്യ രാവിൻ്റെ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബ്ഹ് നിസ്കാരം, ഈ മൂന്ന് നിസ്കാരങ്ങളും ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, സഹോദരന്മാർ പള്ളിയിൽ, സഹോദരിമാർ അവരുടെ വീട്ടിൽ, ഒരാളെ കൂടെ ചേർത്തിയിട്ടാണെങ്കിലും ജമാഅത്തായി നിസ്കാരം നിർവഹിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല കേവലം ജമാഅത്തിൻ്റെ കൂലി മാത്രമല്ല നൽകുന്നത്, ഒരു നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമാണ്. ഒരു നിസ്കാരം 27 തവണ നിസ്കരിച്ച കൂലിയാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കേവലം ആ കൂലിയല്ല കിട്ടാൻ പോകുന്നത്, പിന്നെ ഏത് കൂലിയാണ്? ഈ ഒരു രാവിൽ മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി, ഹയാത്ത് കൊടുത്ത കൂലി അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. കഴിവിൻ്റെ പരമാവധി ആ ദിവസത്തിൻ്റെ ജമാഅത്തുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം കേട്ടോളൂ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ നോമ്പിന് വല്ലാത്ത പ്രത്യേകതയും മഹത്വവുമാണ്. പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ ഒരാൾ നോമ്പുകാരനായി, നോമ്പുകാരിയായി, അതിന് വല്ലാത്ത മഹത്വം പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ കാണാം. ഇപ്പൊ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം, വെള്ളിയാഴ്ച പകൽ ദുൽഹിജ്ജയുടെ അവസാനത്തെ ദിവസമാകാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ശനിയാഴ്ചയുടെ പകൽ, പിറ കണ്ടില്ലെങ്കിൽ. അപ്പോൾ വെള്ളിയാഴ്ച ഒരാൾ നോമ്പുകാരനായി, നോമ്പുകാരിയായി, പിറ കണ്ടു ശനിയാഴ്ച മുഹറം ഒന്ന്, അന്നും നോമ്പുകാരനായി, നോമ്പുകാരിയായി, അല്ലെങ്കിൽ പിറ കണ്ടില്ല, ശനിയാഴ്ച ദുൽഹിജ്ജ 30 ആയി, അൽഹംദുലില്ലാ ശനിയാഴ്ച നോമ്പുകാരിയായി, നോമ്പുകാരനായി, പിറ്റേ ദിവസം ഞായറാഴ്ച ഏതായിരുന്നാലും 1 ആയി, മുഹറമിൻ്റെ 1, അന്ന് നോമ്പുകാരിയായി, നോമ്പുകാരനായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത് കേവലം ഒരു നോമ്പിൻ്റെ അല്ലെങ്കിൽ രണ്ട് നോമ്പിൻ്റെ കൂലിയല്ല. നമുക്ക് കിതാബുകളിൽ കാണാം, ജഅലല്ലാഹു ലഹു കഫാറത്തൻ 50 സന, 50 കൊല്ലത്തെ പാപങ്ങൾ കരിഞ്ഞു പോകാൻ, പൊറുക്കപ്പെടാൻ, പ്രായച്ചിത്തമാകാൻ ഈ നോമ്പ് മതിയാകും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ദിവസത്തിൻ്റെ മുഹറം 1 തന്നെ നോമ്പുകാരാകുന്നതിൻ്റെ പൂരിശ എത്ര വലുതാണ്. പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസം നോമ്പുകാരാകാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും ബറക്കത്തിൻ്റെയും അടയാളമാണ്. അള്ളാഹു നമുക്ക് കഴിവിൻ്റെ പരമാവധി അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തുറന്നു നൽകട്ടെ. ഇനി അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഒന്നാമത്തെ രാവിൽ തന്നെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു ദുആ, ഉലമാക്കൾ മഹാന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചെറിയ ദുആയാണ്. അതൊരു 3 വട്ടം, 300ഓ 30ഓ അല്ല, 3 വട്ടം എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുമല്ലോ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലി നോക്കും 3 വട്ടം. അങ്ങനെ ചൊല്ലിയാൽ ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ പറയുമത്രേ, എൻ്റെയും എൻ്റെ സൈന്യങ്ങളെ തൊട്ടും ഈ മനുഷ്യൻ അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു, ഇനി ആ മനുഷ്യനെ ഇടങ്ങേറാക്കാൻ എനിക്ക് സാധ്യമല്ല, അവൻ അള്ളാഹുവിൻ്റെ കാവൽ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി പരാജയപ്പെട്ടവനായി മാറി നിൽക്കും എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇബ്ലീസും അതിൻ്റെ പട്ടാളക്കാരും അയാളെ ഒന്നും ചെയ്യാതിരിക്കാൻ 2 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഇയാളുടെ കാവലിന് വേണ്ടി ഇയാൾക്ക് പ്രത്യേകം ഇറക്കി കൊടുക്കും എന്നുവരെ പ്രിയപ്പെട്ടവരെ മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രഗത്ഭമായ ദുആ മറക്കാതെ നമ്മൾ ഒരു 3 വട്ടം പറയണം. എളുപ്പമാണ് പറയാൻ, ഞാനൊന്ന് ചൊല്ലിത്തരാം. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക, പ്രത്യേകം പരിഗണിച്ച് ചൊല്ലുക. ആ ദുആ ഇപ്രകാരമാണ്. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم أنت البديع القديم الأول، وعلى فضلك العظيم وجودك وكرمك المعول،
وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغالة بما يقربني إليك زلفا. ഇനി വളരെ പ്രധാനപ്പെട്ട മുഹറമിൻ്റെ ആദ്യ ദിവസം ആദ്യ രാവിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ആറാമത്തെ ഒരു കാര്യം, പരിശുദ്ധമായ ആയത്തുൽ കുർസി. മഹാന്മാർ പറയുന്നുണ്ട് ഒരു 360 വട്ടം ആയത്തുൽ കുർസി ഓതുക. കേവലം ആയത്തുൽ കുർസി ഓതി പോയാൽ പോരാ, മഅൽ ബസ്മല ബിസ്മിയോടുകൂടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അങ്ങനെ ഓരോ ആയത്തുൽ കുർസി ബിസ്മിയോദ ആയത്തുൽ കുർസി ഓതുക, ബിസ്മിയോദ ആയത്തുൽ കുർസി, അങ്ങനെ 360 വട്ടം. പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പമാകും, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. അൽഹംദുലില്ലാ, അങ്ങനെ മുഹറമിൻ്റെ ആദ്യ ദിവസത്തിൽ ഒരാൾ പാരായണം ചെയ്താൽ, ഇപ്പോൾ രാത്രി പാരായണം ചെയ്യാൻ പറ്റിയില്ല, പിറ്റേ ദിവസം പകൽ, രാത്രിയും പകലും കൂടിയാണ് പാരായണം ചെയ്യാൻ പറ്റിയത്, മതി, ഒന്ന് പരിഗണിച്ചേക്കണം. ഈ പരിശുദ്ധമായ ആയത്തുൽ കുർസി ഇങ്ങനെ 360 വട്ടം പാരായണം ചെയ്തിട്ട് ശേഷം ഒരു ദുആ കൂടെ ചേർത്ത് കൊടുക്കണം, രണ്ട് വരി മാത്രമുള്ള, നമുക്കൊന്ന് പരിചയപ്പെടാം ആ ദുആ. ആ ദുആ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ അൽഹംദുലില്ലാ, ഈ ഒരു വർഷം മുഴുവനും അവർ മക്രൂഹാകുന്ന, വെറുക്കപ്പെടുന്ന ഒന്നും ലൈഫിലുണ്ടാവില്ല എന്നാണ്. വെറുക്കപ്പെടുന്ന ഒന്നും ലൈഫിലുണ്ടാകില്ല. എൻ്റെ സാമ്പത്തിക തകർച്ച എനിക്ക് വരുന്നത് എനിക്ക് വെറുപ്പാണ്, എനിക്കൊരു രോഗം വരുന്നത് എനിക്ക് വെറുപ്പാണ്, എൻ്റെ മക്കൾ പ്രയാസപ്പെടുന്നത് എനിക്ക് വെറുപ്പാണ്, എൻ്റെ കുടുംബം വേദനിക്കുന്നത് എനിക്ക് വെറുപ്പാണ്, എനിക്ക് എൻ്റെ കച്ചവടം മോശമാകുന്നത് എനിക്ക് ഇഷ്ടക്കേടാണ്. ഇഷ്ടക്കേടുള്ള ഒന്നും അല്ലാഹു നൽകാതെ വല്ലാത്ത കാവൽ, വല്ലാത്ത ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൊല്ലത്തേക്ക് അല്ലാഹു നമുക്ക് ബറക്കത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്ന പ്രഗത്ഭമായ ദുആയാണ് ആയത്തുൽ കുർസിക്ക് ശേഷം നമ്മൾ ചേർത്തി പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു കൊല്ലത്തെ മുഴുവൻ ഖൈറുകളും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 360 വട്ടം ആയത്തുൽ കുർസി ഓതിയിട്ട് ചെയ്യേണ്ട ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. اللهم يا محول الاحوال حول حالي الى احسن الاحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى اله وصحبه وسلم. ഈ ദുആ ആത്മാർത്ഥമായിട്ട് നമ്മൾ പാരായണം ചെയ്യാ. ഇനി ചില സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് ചില സഹോദരങ്ങൾക്ക് തിരക്കിൻ്റെ കാരണം കൊണ്ട് ചൊല്ലണം ആഗ്രഹമുണ്ട്, പക്ഷേ ബിസിയാണ്, തിരക്കാണ്, നിവൃത്തിയില്ലാത്തൊരു ഘട്ടമാണ്, എന്നാൽ ബറക്കത്തിന് വേണ്ടി ഒരു 33 വട്ടമെങ്കിലും, കാരണം വലിയ ഹിഫ്ലിൻ്റെ ആയത്താണല്ലോ, ഖുർആനിൻ്റെ ആയാത്തുകളുടെ ലീഡറാണല്ലോ ആയത്തിനെ കുറിച്ച്, മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ എണ്ണം, അതിൻ്റെ എണ്ണം കൃത്യമാക്കാൻ പറ്റിയില്ലെങ്കിലും ബറക്കത്തിന് വേണ്ടി ഒരു 33 ആയത്തിനെ കുറിച്ച് ഈ ദുആയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പോരിശം മുഴുവൻ എനിക്ക് വേണം റബ്ബേ, എനിക്കതിന് മുഴുവൻ ഓതി തീർക്കാനുള്ള സന്ദർഭമില്ല, അല്ലെങ്കിൽ എനിക്ക് രോഗം, എനിക്ക് പ്രയാസമാണ്, രോഗമാണ്, ചൊല്ലിത്തീർക്കാൻ കഴിയില്ല എന്നുള്ള വിഷമമുള്ള ആളുകൾക്ക് തീർച്ചയായി അതിൻ്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 33 വട്ടം ഓതിയിട്ട് ഈ ദുആ കൂടെ ചെയ്താൽ പോരിശയെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് പരിഗണിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഏഴാമത്, മുഹറമിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ, ആദ്യ രാവിൽ തന്നെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ചെയ്യേണ്ട ഏഴാമത്തെ കാര്യം, പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ കൊല്ലൊക്കെ പരിചയം ഉണ്ടാകും. ആ പരിശുദ്ധമായ ബിസ്മി, ഒരു വെള്ളക്കടലാസ് വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് 113 വട്ടം, എണ്ണം തെറ്റാതെ, എണ്ണം കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, അങ്ങനെ നല്ല നീയത്തോടെ ഉളുവൊക്കെ എടുത്തിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് റാഹത്തായിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ ഓരോ ബിസ്മി എഴുതുമ്പോഴും, ഓരോ ബിസ്മി എഴുതി കഴിഞ്ഞതിന് ശേഷവും ഒരു വട്ടം നമ്മൾ ഓതണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഓരോന്നും ഓതുമ്പോൾ 113 വട്ടം നമ്മൾ എഴുതുമ്പോൾ 113 വട്ടം പരിശുദ്ധമായി ബിസ്മി നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാ, ഈ ഒരു വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ നിഅമത്തും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു തുറന്നു നൽകും എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് നമുക്ക് പ്രത്യേകം കാവൽ തരുന്നതാണ്. തീർച്ചയായും ആ എഴുതിയ കടലാസ് പേഴ്സിലോ ഫോണിൻ്റെ കവറിലൊക്കെ കൊണ്ട് നടക്കാൻ, സൂക്ഷിക്കാൻ പറ്റുന്നവർക്ക് കൊണ്ട് നടക്കാവുന്നതാണ്. അത് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്, ഉലമാക്കൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ചുരുങ്ങിയത് അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ബഹുമാനിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ എഴുതി വച്ചാൽ പോലും തീർച്ചയായും ഈ പോരിശ കിട്ടുന്നതാണ്. ഇത് ഓരോ വ്യക്തികൾക്കും കഴിയുമെങ്കിൽ
ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും കഴിയുമെങ്കിൽ എല്ലാവരും എഴുതി വെക്കുക. ഇനി കഴിയുന്നത് ഒന്നോ രണ്ടോ ആളുകൾക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അതിൻ്റെ പോലീസ് കിട്ടണം എന്ന നിയ്യത്തോടുകൂടെ ആ വീട്ടിൽ കഴിയുന്ന ആളുകൾ എഴുതി വെക്കാവുന്നതാണ്. ഈ സഹോദരിമാർക്ക് പിരീഡിൻ്റെ സമയമാണെങ്കിൽ തീർച്ചയായും ഒരു ദിക്കറാണ്, ഒരു വർഷത്തേക്ക് കാവൽ കിട്ടുന്ന ഹൈറും പറക്കത്തും കിട്ടുന്ന ഒരു എഴുതി വെക്കേണ്ട ദിക്കറാണ് എന്നുള്ള നിയ്യത്തിൽ മഹാന്മാർ പറഞ്ഞു എന്നുള്ള നിയ്യത്തിൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എഴുതി വച്ചാൽ അതിൻ്റെ പോലീസ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. കാരണം ആരൊക്കെ പോലീസ് കിട്ടില്ല എന്ന് പറഞ്ഞാലും എഴുതി വെക്കുന്നത് പരിശുദ്ധമായ ബസ്മലത്താണ്, പരിശുദ്ധമായ ബിസ്മിയാണ്. അതിൻ്റെ പോലീസ് ലോകത്തൊരു പടപ്പിനും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, അത്രയേറെ പോലീസിയാണ്. ഉലമാക്കൾ പലതും അതിൻ്റെ പോലീസിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഒന്നുകൂടെ ഡീറ്റെയിലായി എങ്ങനെ എഴുതണം, അതിൻ്റെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എഴുതിയതിന് ശേഷം പ്രത്യേകം പരിഗണിക്കേണ്ട ദുആ എന്തൊക്കെയാണ്, ശേഷം ഒന്നുകൂടെ നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ പിറ കണ്ടു എന്നറിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായി നമ്മൾ ചെയ്യേണ്ട ഏഴു കാര്യങ്ങൾ, ഈ ഒരു കൊല്ലത്തെ മുഴുവൻ പോലീസ് കിട്ടുന്ന, കഴിഞ്ഞ ജീവിതകാലത്തെ എല്ലാ പാപങ്ങളും പൂർക്കപ്പെടുന്ന ആ പ്രധാനപ്പെട്ട അമലുകൾ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പോലീസ് മുഴുവനും അള്ളാഹു നമുക്ക് നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. പരിശുദ്ധ ദുൽഹിജ്ജ മാസവും കയറി വരുന്ന മുഹറം മാസവും അള്ളാഹു ഇഷ്ടപ്പെട്ട തരത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله تبشرنا بما فيه